ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു ഫ്ലവറാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ബെല്ലൈക്കണം. ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫിനിക്സ് പേപ്പർ രണ്ട് കളറാണ് വേണ്ടത്. അടുത്ത് കനം കുറഞ്ഞ കമ്പി, പിസ്റ്റൽ കളർ, ഓയിൽ പിസ്റ്റൽ കളറാണ്. പിന്നെ ഫ്ലോറൽ ടേപ്പ്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, കനം കൂടിയ കമ്പി, ഇത്രയാണ് സ്കെച്ച് പെന്ന്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി 2 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്റർ വിഴുത്തുമുള്ള ഇതുപോലൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്യുക. അതിനെ രണ്ടായി മടക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ എട്ടിയെടുക്കുക. ഇതുപോലെ. അതിനുശേഷം ആ മേൽഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെയ്ത് ഇനി നടുക്ക് ബ്ലാക്ക് കളർ ഓയിൽ പിസ്റ്റൽ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അപ്ലൈ ചെയ്യുക. ഇതുപോലെ ഡാർക്കായിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ 8 പീസാണ് വേണ്ടത്. 8 പീസിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കത്രിക ഉപയോഗിച്ച് ഒന്ന് കർവ് ചെയ്തെടുക്കുക. നമ്മൾ പെറ്റലിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് 20 സെൻറ്റിമീറ്റർ ലെങ്തും 2 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിനെ ആദ്യം രണ്ടായി മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി ചെറിയ കട്ടുകൾ കൊടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇതിനെ വീണ്ടും രണ്ടായി കട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കിയെടുത്ത ശേഷം ആ നമ്മൾ വെട്ടിയെടുത്ത് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഭാഗത്തിനെ കട്ടിയുള്ള കമ്പിയിൽ ഒന്ന് ചുറ്റിയെടുക്കുക. ഇതുപോലെ ഗം തേച്ച ശേഷം ആ കമ്പിയിൽ ചുറ്റിയെടുക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് കളർ സ്കെച്ച് ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുക. നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക.
ഇനി മറ്റ് പീസിൽ ഇതുപോലെ ഗ്ലൂ തേച്ച ശേഷം മഞ്ഞൾപ്പൊടിയിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഓവറായിട്ട് വരുന്നതിന് ഇതുപോലെ ഒന്ന് തട്ടിയത് കളഞ്ഞാൽ മതി. തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഇതും ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് ഓരോ പെറ്റലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം എളുപ്പത്തിന് ഓരോ പെറ്റലിൽ ഇതുപോലെ ഗ്ലൂ തേച്ച് വെച്ച ശേഷം ഒട്ടിച്ചെടുക്കാം. ആദ്യം ഒന്ന് ഒരു പെറ്റൽ ഒട്ടിക്കുക, നേരെ ഓപ്പോസിറ്റ് അടുത്ത പെറ്റൽ ഒട്ടിക്കുക. ഇതുപോലെ അതിനുശേഷം അഗ്യാപ്പിൽ അടുത്ത രണ്ടെണ്ണം ഒട്ടിക്കുക. ഇവിടെ മറു സൈഡിലും അതുപോലെ ഒട്ടിക്കുക. ഇനി അടുത്ത നാല് പെറ്റൽ ഈ രണ്ട് പെറ്റലിൻ്റെ ഇടയ്ക്കായിട്ട് അടുത്ത നാല് പെറ്റലും ഒട്ടിച്ചെടുക്കുക. ഗ്രീൻ കളറിൽ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. 3 സെൻറ്റിമീറ്റർ വിട്ടും 7 സെൻറ്റിമീറ്റർ ലെങ്തുമാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ രണ്ടായി കട്ട് ചെയ്യുക. ഈ കോണിൽ നിന്ന് മറ്റേ കോണിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കനം കുറഞ്ഞ കമ്പിയിൽ ഇത് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. ഇനി നേരെ തിരിച്ച് വെച്ച് വേണം ഒട്ടിച്ചെടുക്കാൻ. അറ്റത്ത് ഇതുപോലെ ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കാം. വീതിയുള്ള ഭാഗം മുകളിലാണ് വരേണ്ടത്. കമ്പി വെച്ച ശേഷം അടുത്ത പീസ് ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇനി ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ലീഫ് കട്ട് ചെയ്ത് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 3 ലീഫാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി
ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. 5 സെൻറ്റിമീറ്റർ ലെങ്തും 2 സെൻറ്റിമീറ്റർ വിഴുത്തുമാണ്. ഇനി ഇതുപോലെ മടക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഫ്ലവറിൻ്റെ താഴെ വയ്ക്കുന്ന സെപ്പലാണ്. ഇതിനെ ഓരോന്നായിട്ട് ഫ്ലവറിൻ്റെ താഴ്ഭാഗത്ത് പൊട്ടിച്ചു കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലോറൽ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ചുറ്റിയെടുക്കുക. കുറച്ച് ചുറ്റിയെടുത്ത ശേഷം ലീഫ് 3 വെച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ലീഫെല്ലാം നിവർത്തിയെടുക്കുക. ഫ്ലവർ അല്പം ഒന്ന് വളച്ചു കൊടുക്കുക. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.